പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സഹജീവി സ്നേഹത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും വെളിവാകുന്ന ഒരു കഥയാണ് ഇന്ന് പറയുന്നത്, മീരയും രാമുവും. മീരക്കുട്ടിക്ക് പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം വലിയ ഇഷ്ടമാണ്. വീട്ടിൽ വരുന്ന പൂച്ചകൾക്കും കിളികൾക്കും ദിവസവും ആഹാരം കൊടുക്കാൻ മീര മറക്കാറില്ല. ഒരു ദിവസം പറമ്പിൽ എന്തോ ശബ്ദം കേട്ട് ചെന്നു നോക്കുമ്പോൾ തെങ്ങിൻ ചുവട്ടിൽ വീണ് കിടക്കുകയാണ് ഒരു കുരങ്ങ്. പാവം, അതിന് ഒരു കൈ പകുതിയേ ഉള്ളൂ. തെങ്ങിൽ നിന്നും ചാട്ടം പിഴച്ച് നിലത്ത് വീണ അവശനായി കിടക്കുന്ന കുരങ്ങനെ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന് മുറിവുകൾ കഴുകി മരുന്നു വെച്ചു കൊടുത്തു. ധാന്യങ്ങളും പഴങ്ങളും തിന്നാൻ കൊടുത്തു. കുരങ്ങ് മീരയുമായി വളരെ വേഗമിണങ്ങി. രാമു എന്ന് പേരിട്ട് മീരക്കുട്ടി കുരങ്ങനെ വളർത്താൻ തുടങ്ങി. മീരയ്ക്ക് ഇപ്പോൾ എന്തിനും ഏതിനും രാമു വേണം. രാമുവിനും അങ്ങനെ തന്നെ. അച്ഛനോ അമ്മയോ മീരയെ വഴക്കു പറഞ്ഞാൽ രാമുവിന് എന്തൊരു ദേഷ്യമാണെന്നോ. രാമു വന്നതിൽ പിന്നെ മീരയ്ക്ക് എല്ലാത്തിനും ഉത്സാഹം കൂടുതലാണ്. സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. ഒരു ദിവസം ഒരു പോലീസ് ജീപ്പ് വീട്ടുമുറ്റത്ത് വന്നു. SI അറിയിച്ചു, നിങ്ങൾ അനധികൃതമായി ഒരു കുരങ്ങനെ വളർത്തുന്നു എന്ന് പരാതി കിട്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. വനംവകുപ്പുകാർക്ക് അതിനെ ഉടൻ കൈമാറണം. വന്യജീവികളെ വളർത്താൻ അധികാരമില്ല. ആനകളെ പോലും വളർത്താൻ വനംവകുപ്പിൻ്റെ പ്രത്യേക അനുമതി വേണം. അപ്പോൾ കുരങ്ങനെ വളർത്തുന്നത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ആ സമയത്ത് ഇരുമ്പഴി കൂടുമായി വനംവകുപ്പിൻ്റെ വാഹനം വന്നു. മീര അലമുറയിട്ട് കരഞ്ഞു. വനംവകുപ്പുകാർ നിയമവശങ്ങൾ വീട്ടുകാരെ ബോധ്യപ്പെടുത്തി. കരഞ്ഞുകൊണ്ട് മീര രാമുവിനെ വനംവകുപ്പുകാർക്ക് കൈമാറി. വാഹനം അകന്നകന്നു പോയി. രാമു പോയതിൽ പിന്നെ മീരക്കുട്ടി ഒരു വസ്തു കഴിച്ചിട്ടില്ല. കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുകയാണ് പാവം. രാമുവിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ക്യാമ്പിൽ നിന്നും നൽകിയ ആഹാരം അവൻ തൊട്ടു നോക്കിയില്ല. കൂട്ടിലൂടെ അസ്വസ്ഥമായി നടന്ന് ലഹള കൂട്ടി. മൂന്നാം ദിവസം മീരയുടെ നിർബന്ധം സഹിക്കവയ്യാതെ അച്ഛൻ അവളെയും കൂട്ടി വനംവകുപ്പിൻ്റെ ക്യാമ്പിലെത്തി. കൂട്ടുകാരിയെ കണ്ട രാമു ആഹ്ലാദം നിറഞ്ഞ ശബ്ദം പുറപ്പെടുവിച്ചു. അവർ കൊണ്ടുവന്ന പഴങ്ങളും കടലയും എല്ലാം ആർത്തിയോടെ തിന്നു. സന്തോഷത്തോടെ മീര തൻ്റെ കൂട്ടുകാരനെ ആഹാരം നൽകി സൽക്കരിച്ചു. കൂട്ടുകാരുടെ സ്നേഹം കണ്ടു നിന്നവർ ആശ്ചര്യപ്പെട്ടു പോയി. രാമുവിനെ തങ്ങളോടൊപ്പം വിടണമെന്ന് മീരയും കുടുംബവും ആവശ്യപ്പെട്ടു. അവരുടെ അപേക്ഷ ഉന്നതാധികാരികൾക്ക് മുന്നിലെത്തി. ഉയർന്ന ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് വന്നു. ആ കൂട്ടുകാരുടെ സ്നേഹം കണ്ടപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. ഏറെ ദിവസം നീണ്ട എഴുത്തുകുത്തുകൾക്കൊടുവിൽ രാമുവിനെ അവർക്കൊപ്പം വിടാൻ തീരുമാനമായി. അപൂർവമായ സ്നേഹബന്ധത്തിന് നിയമങ്ങളും വിലങ്ങുകളും വിലക്കുകളും തടസ്സമല്ല. മനുഷ്യനന്മയ്ക്ക് വേണ്ടിയാണല്ലോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ, സ്നേഹത്തിന് മുന്നിൽ, കരുതലിന് മുന്നിൽ മറ്റെല്ലാം നിസ്സാരം. സഹജീവികളെ സ്നേഹിക്കൂ, അവരെ നമ്മളെയും തിരിച്ച് സ്നേഹിക്കും. സ്നേഹമാണ് ഈ ലോകത്ത് ഏറ്റവും വിലപ്പെട്ടത്.